നമസ്കാരം, ഇത് ഭരത് ലൈവ്. എന്തിനേയും ഏതിനേയും രാഷ്ട്രീയവൽക്കരിക്കുക എന്നത് ഒരു സംഭവമായി മാറിയിരിക്കുന്നു. എന്നാൽ എന്തിനേയും ഏതിനേയും മതവൽക്കരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനേയും ഏതിനേയും അതിൻ്റേതല്ലാത്ത കോണിലൂടെ കാണുക എന്ന് പറയുന്നത് ഒരിക്കലും ശ്ലാഘനീയമായ ഒരു കാര്യമായി തോന്നുന്നില്ല. എല്ലാ ഭാഷകളും, നമ്മൾ ഭാഷകളെക്കുറിച്ചാണ് പറയുന്നത്, എല്ലാ ഭാഷകളും നമ്മൾ പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ആ ഭാഷയുടെ ചരിത്രവും സംസ്കാരവും ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതും ഒക്കെ തന്നെ അത്യാവശ്യമാണ്. അത്യാവശ്യമല്ലെങ്കിൽ ആവശ്യം ആണ് തീർച്ചയായിട്ടും. മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, മറ്റൊരു രാജ്യത്തോ മറ്റൊരു പ്രദേശത്തോ ചെല്ലുമ്പോൾ നമുക്കത് ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഭാഷകൾ ഒരുപാട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു, അദ്ദേഹത്തിന് ഏതാണ്ട് 18 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അറബി ഭാഷയെ, അറബി ഭാഷ ചരിത്രപരമായി തന്നെ വലിയ വിശേഷണങ്ങളും പദവികളും അതുപോലെ തന്നെ ലോകത്തെ പല ഭാഗങ്ങളിലും ഉപയോഗിക്കുന്ന ഭാഷയാണ്. അറബി ഭാഷയ്ക്ക് അതിൻ്റേതായ സംസ്കാരമുണ്ട്, ഗുണങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്, എല്ലാമുണ്ട്. നമ്മൾ അറബി ഭാഷയെ തീർച്ചയായും അംഗീകരിക്കുന്നു. പക്ഷേ അറബി ഭാഷയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുരക്ഷിക്കുന്ന, കാത്തുസൂക്ഷിക്കുന്ന ഒരു നാടാണ് കേരളം. അത്തരത്തിൽ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ നമ്മുടെ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്, അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടു. ഇവിടെ 22 ഔദ്യോഗിക ഭാഷകളാണ് നമുക്കുള്ളത്. അതുകൂടാതെ സംസ്കൃതമുണ്ട്, നമ്മുടെ മാതൃഭാഷയായ മലയാളമുണ്ട്, ഭരണഭാഷ മലയാളത്തിലാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഹിന്ദി ഭാഷ, രാഷ്ട്രഭാഷ എല്ലാവരും പഠിച്ചിരിക്കണം എന്ന തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങളുണ്ട്. അപ്പോഴൊക്കെ അതിനെയൊക്കെ മറികടന്ന് അറബി ഭാഷയെ മാത്രം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന ഒരു രീതി നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ നാടിന് എത്രത്തോളം ഗുണകരമാകും എന്നതിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. ഒരിക്കലും അറബി പഠിക്കരുതെന്നോ അറബി ഭാഷ മോശമാണെന്നോ പറയുകയല്ല. പക്ഷേ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ വിശ്വഭാഷ എന്ന ഒരു ലേബലിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷ്, ആംഗലേയ ഭാഷ, അതുപോലെ തന്നെ ലോകത്തെ ആദ്യത്തെ ഭാഷകളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതത്തിൻ്റെ അഭിമാനമായ സംസ്കൃതം, അതുപോലെ നമ്മുടെ മലയാള ഭാഷ, ഹിന്ദി തുടങ്ങിയ ഭാഷകളെയൊക്കെ മറികടന്നുകൊണ്ട് അറബി ഭാഷയെ മാത്രം കണ്ണിലെ കൃഷ്ണമണിയായി സൂക്ഷിക്കണം എന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു മന്ത്രി പറയുന്നതിൻ്റെ നൈതികത, ധാർമ്മികതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ വിമർശിക്കുകയോ അതിനെ എന്താണ് മോശമാക്കി ചിത്രീകരിക്കുകയല്ല, ആ പറഞ്ഞതിൻ്റെ ധാർമ്മികത എന്താണ്. അറബി ഭാഷ തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടേണ്ട ഭാഷ തന്നെയാണ്, അംഗീകരിക്കപ്പെടുന്ന ഭാഷ തന്നെയാണ്. പക്ഷേ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന, ഇപ്പോൾ ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ട് ഹിന്ദി ഭാഷ ഇവിടെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒന്നടങ്കം ഹിന്ദി ഭാഷ എല്ലാവരും പഠിക്കണം എന്നൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും വന്നപ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയും അതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്ത പാർട്ടിയുടെ ഒരു വക്താവ് കൂടിയാണ് ഈ മന്ത്രി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എല്ലാവരും എല്ലാ ഭാഷകളും പഠിക്കട്ടെ, എല്ലാ ഭാഷകളെയും, നമ്മുടെ ഭാഷകളെയും, നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്ന ഭാഷയും ഒക്കെ തന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കട്ടെ. ഒരു ഭാഷയെ മാത്രം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലാകുന്നില്ല.